നമസ്കാരം. രാഷ്ട്രീയാന്ധത ബാധിച്ച വാർഡ് മെമ്പർമാർ, തങ്ങളുടെ രാഷ്ട്രീയത്തിൽപ്പെട്ടവർക്കെ സഹായം നൽകുള്ളൂ എന്ന തിട്ടൂരമെറുക്കുന്നവർ, ഇതും നമ്മുടെ കേരളത്തിലാണ്. വീണ ജോർജിന്റെ സ്വന്തം ആറന്മുള മണ്ഡലത്തിലെ മല്ലപ്പുഴശ്ശേരി 7 വാർഡ് ഇത്തരം രാഷ്ട്രീയ തിമിരം ബാധിച്ച വാർഡ് മെമ്പറിന്റെ കയ്യിലാണ്. CPMന്റെ മെമ്പറായ പ്രദീപ് കുമാറാണ് പാവങ്ങൾക്ക് നൽകേണ്ട സഹായം രാഷ്ട്രീയത്തിന്റെ പേരിൽ തട്ടിക്കളയുന്നത്. അദ്ദേഹം ആറന്മുള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടിയാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീടുകളിൽ സഹായം എത്തിക്കാൻ സൗജന്യ കിറ്റുകളുമായി ചെന്ന യുവമോർച്ച പ്രവർത്തകരോടാണ് അവഗണന നേരിടുന്ന ജനങ്ങൾ കണ്ണീരോടെ മനസ്സ് തുറന്നത്. കോവിഡ് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ, ഈ ദുരിതക്കയത്തിൽ നിന്നും നിനക്കും നിന്റെ കുടുംബത്തിനും സഹായം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ രാഷ്ട്രീയം മാറ്റിവെച്ച് നീ CPMനോടും ഇടതുപക്ഷത്തിനോടും ചേർന്ന് പ്രവർത്തിക്കണമെന്ന് പറയുന്നത് പ്രദീപ് കുമാർ എന്ന ഒരു ജനപ്രതിനിധിയാണ്. ഞാൻ അവന്റെ പാർട്ടി ചേർന്നാലേ അവൻ സഹായം ചെയ്യത്തുള്ളതുകൊണ്ടെങ്കിൽ അവന് പിന്നെ അങ്ങനെ അങ്ങനെ ഒരു പാർട്ടി ഞാൻ പറഞ്ഞു. ഞാൻ എനിക്ക് ഞാൻ എന്നും ഓലോട്ടുണ്ടാകുന്നു. ഞാൻ കോൺഗ്രസിനുള്ളായിരുന്നു. ബുദ്ധിമുട്ടോ നമ്മൾ അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അത് ഓടി പിടിക്കും. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പറ്റാത്തൊരു സ്ഥിതിയായിരിക്കും. ഇപ്പൊ അവർക്കും മതി, നമ്മൾ പണിയുടെ എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. എല്ലാ വീട്ടിലും എല്ലാം ബുദ്ധിമുട്ടും കാര്യമാണ്. അതുപോലെ ഞാൻ പറയാനിരിക്കുക, ഇവിടെ നമ്മളൊക്കെ പഠന ക്ലബിൽ ഇവളാണ് പഠിപ്പിക്കുന്നത് പിള്ളേരെ. അവിടെ സാറന്മാർ വരുമ്പോൾ മാത്രമേ ഉള്ളൂ പിള്ളേരെ പഠിപ്പിക്ക വിളിക്കുന്നതും കാര്യങ്ങളും. അല്ല പിള്ളേരെ ഇല്ല. നേരെ രാധേണ്ട മോൾ ഇന്നപ്പം അവരാണെങ്കിൽ വരുമ്പോൾ കാപ്പിയുണ്ട്. അവർ പറഞ്ഞാൽ ചേച്ചി നമ്മളിന്ന് കഴിക്കാനുള്ള ആഹാരമല്ലോ അമ്മ ഇന്നപ്പം കഴിക്കാനുള്ള ആഹാരമല്ലോ ഉണ്ടായിരുന്നു. അതിന്റെ സാലറി ഇപ്പോഴും കിട്ടുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന്. അങ്ങനെ ഒരു സാധനം പിള്ളേർക്ക് കിട്ടുന്നില്ല. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടുകയുള്ളൂ. അതായത് ഇത്രയും കോളനിയുണ്ട്, ഇവിടെ ഉണ്ട്, മേളിലുമുണ്ട്. എങ്ങനെയാണെന്നൊരു 10-40 വീട് അടുത്തുണ്ട്. ഇവിടെ ഒരു ഇതും വെച്ചുകൊണ്ട് ഒരു പരിപാടി നടത്താൻ പറ്റാത്ത മെമ്പർമാരും ഇവിടെ ഇവരാരും നോക്കി കൗൺസിലറുണ്ട്. ഇത് പ്രതിഫലം എന്ന് പറഞ്ഞ മെമ്പർ തന്നെയല്ല രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞു. അതെ, എന്നെ രാവിലെ ഡോക്ടർമാർ, ഞാൻ ഡോക്ടറെ വിളിച്ചു അവരെല്ലാം പ്രതിഫലനം പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പ്രതിഫലനാണ് ആംബുലൻസ് പറഞ്ഞിട്ട്. അത്ര ഞാൻ ബസ്സിൽ വിളിച്ചുള്ള പ്രതിഫലനം വണ്ടി പറഞ്ഞിട്ട് ഇവിടെ വിടും. അല്ല, ഞങ്ങൾ കൈക്കാശ് മുടക്കുവാണെങ്കിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകാൻ, ഇന്ന് ഞങ്ങൾ കൈക്കാശ് മുടക്കി കൊണ്ടുപോകാമെങ്കിൽ നാളെ നിങ്ങൾ നോക്കത്തില്ല. അവരുടെ കാര്യം അവർ നോക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ആരും ആരുമില്ല, ഒരു മനുഷ്യനും നോക്കാനില്ല. പഞ്ചായത്തിന് ആരും നോക്കാനില്ല. ഞങ്ങൾ സ്വയമേ ഞങ്ങൾ കാര്യം നോക്കിയേ പറ്റൂ. ആണോ, ആ ഒരു കാര്യത്തിനാണ് ഞാൻ പ്രതിഫലനം പറഞ്ഞു. പ്രതിഫലനം പറഞ്ഞാൽ അറിയോ, നീ എന്റെ പാർട്ടി വാ, നിനക്ക് എന്ത് വെച്ചാൽ ഞാൻ ചെയ്തു. പാർട്ടി വന്നാലേ ചെയ്തോ? ആ, അതാണ് ഞാൻ പ്രതിഫലം ഏറ്റവും ആയി പറഞ്ഞൊരു കാര്യം. അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. എനിക്ക് മറുപടി പറയാൻ അറിയാൻ പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർട്ടിക്കാരുടെ ഒരു വിഷയം തന്നെയാണ്. പാവങ്ങൾക്ക് ലഭിക്കേണ്ട സഹായം നൽകാതെ അതുവഴി കോടികളാണ് വർഷങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന, ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന പ്രദീപ് കുമാർ തട്ടിയെടുത്തതെന്ന് വ്യാപകമായ പരാതികളുണ്ട്. എല്ലാവർക്കും കൊടുക്കും. ഞാൻ അർദ്ധനാഥനാണ്. ഇന്നലെ വിളിച്ചപ്പോ പറയാ, അവന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊടുക്കാനാണ്. മറ്റുള്ളവർക്ക് എല്ലാം കൊണ്ട് കൊടുക്കും. അത് ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഇന്നേ വരെ അവൻ ജയിച്ചു കഴിഞ്ഞ് ഈ ഒറ്റ വീടുകളിൽ വന്നിട്ടില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു മനുഷ്യര് നമുക്കൊരു പാർട്ടിയില്ല ചെയ്യുമ്പോഴാ, ഒരു വീട്ടിൽ ഒരു ഞങ്ങളുടെ ഒരു കൊച്ചു നിൽക്കുമ്പോ ഞങ്ങൾ അവനെല്ലാം പിന്നെ വേറെ ആക്കാൻ ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഒരു കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, സന്തോഷ് പ്രദീപിനെതിരായിട്ട് ഒരാളെ ഇറക്കി നിർത്തിയെന്നോ, പിന്നെ നിങ്ങൾ RSS പിള്ളേർക്ക് ചീറി പായനെന്തിനാ ജയിച്ച് ഞങ്ങൾ റോഡ് ശരിയാക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് മല്ലപ്പുഴശ്ശേരി 6 വാർഡിലും. കോൺഗ്രസ് BJP അനുഭാവമുള്ള പാവപ്പെട്ടവരുടെ വീടുകളിൽ കോവിഡ് മരുന്ന് എത്തിക്കാതെയും BJP അനുഭാവമുള്ള പരിസരങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് നൽകാതെയും അമൽ സത്യൻ എന്ന 6 വാർഡ് മെമ്പർ പാവങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. കൊറോണയും ബ്ലാക്ക് ഫംഗസും വൈറ്റ് ഫംഗസും മാത്രമല്ല, നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയാന്ധത ബാധിച്ച ഇത്തരം റെഡ് ഫംഗസും എത്രമാത്രം അപകടകാരികളാണെന്ന് മനസ്സിലാക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.